ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എംഗ്ലിറ്റ് ഈസി. വെൽ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് റൈറ്റർ മിലൻ കുന്ദേരയുടെ ഫേസ്റ്റ് നോവലായ ദി ജോക്കിൻ്റെ ഒരു സമ്മറിയാണ്. ഇത് ഒരു പോസ്റ്റ് മോഡേൺ വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ കണ്ടെത്താൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നോൺ ലീനിയർ നറേഷനാണ് ഈ നോവലിനുള്ളത്. ഒരു ഓർഡറിലല്ല പോയിരിക്കുന്നത്, സ്കാറ്റേർഡ് ആയിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും റീഡർ വേണം ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും പല സിറ്റുവേഷനുള്ള ആക്ഷൻസ് ആയാലും ഡയലോഗ്സ് ആയാലും മീനിങ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ അബ്സേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ നോവലിനെ 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ 3 പാർട്ട്, അതായത് 1, 3, 5, 1, 3, 5 പാർട്ടുകൾ ലുഡ്വിക് ജാൻ എന്നു പേരുള്ള പ്രൊട്ടാഗണിസ്റ്റ് ആണ് നറേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. ദെൻ രണ്ടാമത്തെ പാർട്ട് ഹെലന എന്നു പേരുള്ള ക്യാരക്ടറാണ്, ഒരു വുമൺ ക്യാരക്ടറാണ് നറേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ പാർട്ട് ജെറോസ്ലാവ് എന്നു പേരുള്ള ലുഡ്വിക് ജാനിൻ്റെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഫ്രണ്ടാണ് നറേറ്റ് ചെയ്യുന്നത്. അതേസമയം 6-ാമത്തെ പാർട്ട് കോസ്ക എന്നു പേരുള്ള ഒരു ഡിവൗട്ട് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നറേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ട്, 7-ാമത്തെ പാർട്ട് ലുഡ്വിക് ജാൻ, ജെറോസ്ലാവ് ആൻഡ് ഹെലന, ഇവർ 3 പേരുടെയും നറേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂ ഇതിൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ 4 ക്യാരക്ടേഴ്സിൻ്റെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് പല പല പാർട്ടുകളിലായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥ പ്ലോട്ട് എന്തെന്നതിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും, ബട്ട് ടുവേർഡ്സ് ദി എൻഡ് നമുക്കൊരു മീനിങ് ഫോം ചെയ്യാൻ സാധിക്കും. ലുഡ്വിക് ജാൻ, ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലുഡ്വിക് ജാനാണ് ഈ നോവലിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ്. നോൺ ലീനിയർ ഫാഷനിലാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞതുകൊണ്ട് തന്നെ നോവൽ വായിക്കുമ്പോൾ പാസ്റ്റിലേക്കും പ്രസൻറ്റിലേക്കും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പാസ്റ്റും പ്രസൻറ്റും ബ്ലർ ചെയ്തുകൊണ്ടാണ് നോവൽ മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഞാനിതിൻ്റെ സമ്മറി ലീനിയറായിട്ട് തന്നെ നറേറ്റ് ചെയ്യാമെന്നാൽ അപ്പോൾ നമുക്കിനി ഒരു ക്രക്സ് മനസ്സിലാവും. കഥ എന്നാന്ന് വെച്ചാൽ, ലുഡ്വിക് ജാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിനൊരു പെക്യുലാരിറ്റി എന്നാന്ന് വെച്ചാൽ ജോക്സ് ഒരുപാട് പറയും, വിറ്റി ആയിട്ടുള്ള ഡയലോഗ്സ് അടിക്കും. പക്ഷേങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. അദ്ദേഹം കോമിക്കൽ സെൻസിലാണ് പറയുന്നതെങ്കിലും പലപ്പോഴും അത് അദ്ദേഹത്തിന് തന്നെ പാരയാവാറാണ് ഉള്ളത്. അത് മിസ്ഫെയർ ചെയ്ത് ഒരു എന്നാ പറയുന്നത്, തനിക്കിട്ട് പറഞ്ഞ ആൾക്കിട്ട് തന്നെ തിരിച്ച് വന്നടിക്കുക എന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത്. ബട്ട് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഈ ജോക്സ് കൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളും അതെങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുന്നു, എങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആകുന്നു എന്നൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. സോ 37 വയസ്സ് വരെ ഉള്ള ലുഡ്വിക് ജാൻ്റെ ഒരു ലൈഫാണ് ഈ നോവലിൽ കൂടെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ ലേഡി ലവിൻ്റെ പേരാണ് മാർക്കറ്റ. മാർക്കറ്റയും ഇദ്ദേഹം റിലേഷനിലായിരുന്നു. സോ ഇവർ ഈ പാർട്ടി ഡോക്ട്രിൻസ് ഒക്കെ നല്ലപോലെ ഫോളോ ചെയ്യുന്നു പോകുന്നവരായിരുന്നു. ഈ ഇദ്ദേഹം പറയുന്ന ജോക്സൊക്കെ പലപ്പോഴും വേറെ ആരും വലിയ കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട് മാർക്കറ്റയോട് പറയുമ്പം ലവർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് പലതും മനസ്സിലാവാറില്ല. മനസ്സിലായാൽ തന്നെയും അവർ ആ ഒരു സെൻസിൽ എടുത്തിരുന്നുള്ളൂ. സോ ഒരു ദിവസം ഒരു പാർട്ടിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് ക്യാമ്പിന് മാർക്കറ്റ പോയി. സോ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആകെയുള്ള മാർഗം ലെറ്റേഴ്സാണ്. അപ്പോഴെപ്പോഴും ഇവർ തമ്മിൽ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ജോക്ക് എന്ന രീതിയിൽ, വേറൊന്നും ഉദ്ദേശിക്കാതെ, ജസ്റ്റ് കോമിക്കലായിട്ട് അദ്ദേഹം ഒരു ലെറ്റർ എഴുതി. അതിലെഴുതിയിരുന്ന ഒരു ലൈന്, ബട്ട് അതിനൊരുപാട് വില കൊടുക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തിന്. ജോക്കെന്ന രീതിയിൽ എഴുതിയതാണെങ്കിലും ആ ലെറ്റർ ക്യാമ്പിലേക്ക് അയച്ചപ്പോഴത്തേക്കിനും പാർട്ടി ഒഫീഷ്യൽസിൻ്റെ കയ്യിലത് കിട്ടി. അവർ മാർക്കറ്റെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ ലുഡ്വിക് ജാനാണ് ഇത് അയച്ചതെന്ന് മനസ്സിലായി. അത് പാർട്ടിയുടെ ഡോക്ടറിൻസിനെ വ്രണപ്പെടുത്തുന്നതാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വന്നു. അതിനുശേഷം പാർട്ടി ഒഫീഷ്യൽസ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു ലുഡ്വിക് ജാനിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കണം, അതേപോലെ തന്നെ തക്കതായ പണിഷ്മെൻറ്റും കൊടുക്കണം, ഇനി ഇത് ആവർത്തിക്കരുത്, തമാശയ്ക്കാണെങ്കിൽ പോലും ഇങ്ങനൊന്നും പറയരുതെന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് ബറ്റാലിയൻ, പാർട്ടിയുടെ അണ്ടറിലുള്ള പണിഷ്മെൻറ്റ് ബറ്റാലിയനിലേക്ക്
പറഞ്ഞു വിട്ടു. അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്നവരെ കൊണ്ട് മൈന്, കോൾ മൈൻ, കൽക്കരി ഖനിയിലും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കും. അവരുദ്ദേശിക്കുന്നത് അങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോൾ, കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വില മനസ്സിലാവും. അപ്പോൾ പിന്നീട് ഈ തെറ്റ് ആവർത്തിക്കില്ല. ജീവിതത്തിൻ്റെ വില മനസ്സിലാവും, കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാവും. അതേപോലെ തന്നെ പാർട്ടിയുടെ എന്നാണ് ഫിലോസഫി, പാർട്ടി ഡോക്ടറിൻസിനൊന്നും പിന്നീട് ഒരിക്കലും തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെയുള്ള ഇതിൽ അങ്ങോട്ടേക്ക് മാറ്റുന്നു. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒരുപാട് പല തട്ടുകളിലായിട്ട് പല രീതികളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. മൊത്തത്തിൽ ലൈഫ് തകർന്നൊരവസ്ഥയിലായി. അവിടെ ഒരുപാട് പേരോട് ഇതുപോലെ പണിഷ്മെൻറ്റ് കിട്ടി വന്ന ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. അവരോടെല്ലാം സംസാരിച്ചു. പതുക്കെ പതുക്കെ അവിടെ ആ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങി. അവിടെ വെച്ചാണ് അപ്പോൾ അവർക്ക് മന്ത്ലി ഒരു ദിവസം പുറത്തു പോകാൻ അനുവാദമുണ്ട്. അപ്പോഴെന്തു ചെയ്യും, ഇവർക്ക് ജോലി ചെയ്യുന്നതിന് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഇവരുടെ പൈസ കൊണ്ട് പുറത്ത് പോയി ഇവർക്കുള്ള ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കും, ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നതും പുറലോകം കാണുന്നതും ഒക്കെ. അങ്ങനെ മന്ത്ലി ഒരു ദിവസം പുറത്ത് പോകുമ്പോഴാണ് അങ്ങനെയാണ് ലുഡ്വിക് ജാൻ ലൂസിയെ പരിചയപ്പെടുന്നത്. ലൂസി ഒരു ഇന്നസെൻ്റ് ഒരു ബ്യൂട്ടിഫുൾ ഗേൾ ആയിരുന്നു. പരിചയപ്പെട്ടു. അപ്പോൾ ലൂസിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇങ്ങനെ പരിചയപ്പെട്ടു, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും, പിന്നെ ഫ്ലവേഴ്സും ബൊക്കെയൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പം ഇവരുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ലുഡ്വിക് ജാൻ ഒരു ആശ്വാസം എന്ന നിലയിൽ, ലൈഫ് കൈവിട്ടപ്പോൾ അവളുടെ സ്നേഹം കിട്ടിയപ്പോൾ ഒരു ആശ്വാസം എന്ന നിലയിൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അവളത് ഒരു സീരിയസ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട് തന്നെ കരുതി. അങ്ങനെ പതുക്കെ പതുക്കെ ഇവരുടെ റിലേഷൻ ഒരു ഇറോട്ടിക് ലെവലിലേക്ക് പോകാൻ തുടങ്ങി. ഇവർ ഫിസിക്കലി റിലേഷൻഷിപ്പായി. അങ്ങനെയായി കഴിഞ്ഞു. പിന്നീട് അവൾക്കൊരുതരം ശ്വാസമുട്ട് പോലെയായി. അവൾ ഇയാളിൽ നിന്ന് ആഗ്രഹിച്ചത് പ്രൊട്ടക്ഷനും ലവ് ആൻഡ് കെയറൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊരു ചിന്ത വന്നു. പിന്നീട് ഒരു ദിവസം ജാനിൻ്റെ ഇടുക്കിൽ നിന്ന് ഓടിപ്പോയ അവളെ പിന്നീട് അയാൾ കണ്ടിട്ടില്ല. ആദ്യമായി മദ്യപിച്ചിരുന്നുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു, എന്താണ് അവൾ പോകാനുള്ള എക്സാക്ട് റീസൺ എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പുറത്ത് വരും, മൈനിൽ നിന്ന് പുറത്ത് വരുന്നു. പണിഷ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. പിന്നീടൊരു സയൻറ്റിസ്റ്റായിട്ട് മാറുന്നു. പ്രേഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹെലന എന്ന ലേഡിയെ ഇദ്ദേഹം പരിചയപ്പെടുന്നത്. ഒരു റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു അവർ. ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ജാനിനെ മീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഹെലനയുടെ ലാസ്റ്റ് നെയിം ജമാനക് എന്നായിരുന്നു. അപ്പോഴാണ് പഴയ ഒരു പാസ്റ്റിലെ ഒരു മെമ്മറിയിലേക്ക് അദ്ദേഹം പോകുന്നത്. ഇദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം, അതിന് നേതൃത്വം വഹിച്ച ആളുടെ പേര് പവേൽ സമാനക് അഥവാ പട്ടേൽ സമാനക് എന്നായിരുന്നു. ഒരുപാട് ട്രാൻസ്ലേഷൻസ് വന്നതുകൊണ്ട് തന്നെ പേരിലൊരു കൺഫ്യൂഷനുണ്ട്. തൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ നടക്കാൻ കാരണക്കാരനായ ജമാനക്കിനോട് റിവെഞ്ച് ചെയ്യണമെന്ന് ജാൻ തീരുമാനിക്കുന്നു. അതിനെ ഒരു ടൂളായിട്ടാണ് ഹെലനയെ ജാൻ കാണുന്നത്. സോ ഹെലനയുമായിട്ട് കൂടുതലടുക്കുന്നു. ഇവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാവുന്നു. പതുക്കെ പതുക്കെ അതിലേക്ക് ഓരോ മുന്നോട്ടേക്കുള്ള ഓരോ ചവിട്ടുപിടിയായിട്ട് കരുതുന്നു. അതേസമയം ജമാനക്കിന് മറ്റൊരു ലേഡിയുമായിട്ടൊരു ലവ് റിലേഷൻഷിപ്പുണ്ട്, മിസ് ബ്രോസ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സോ അയാൾക്ക് ഈ ഫസ്റ്റ് വൈഫായ ഹെലനെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇയാൾ ഫേവർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ ജാൻ അറിയുന്നില്ല. അങ്ങനെ സോ ക്ലോസ് ആയി കഴിഞ്ഞ് പിന്നീടാണ് അറിയുന്നത് അവർ തമ്മിൽ റിലേഷനിലാണ്, താൻ റിവെഞ്ച് എന്ന രീതിയിൽ ചെയ്തതും പാളിപ്പോയി, ഇതും ഒരു വെറും ജോക്കായിപ്പോയി എന്ന് റിയലൈസേഷനിലെത്തുന്നു. സോ അതിൻ്റെ പേരിൽ ഹെലനയോട് എല്ലാം തുറന്നു പറയുന്നു. അപ്പോൾ അതിനോടകം തന്നെ ഇവർ ഈവൻ ഫിസിക്കലി പോലും വളരെ അടുത്ത് കഴിഞ്ഞിരുന്നു. ഹെലന മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാവുന്ന, താൻ ഉപയോഗിക്കപ്പെടുകയായിരുന്നു, താൻ തന്നോട് ഇയാൾക്ക് ഒറിജിനൽ റിലേഷൻ അല്ലായിരുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നു. അതോടെ ഇവർ തമ്മിലുള്ള ആ റിലേഷൻ്റെ ചാപ്റ്ററോടെ അവസാനിക്കുന്നു. തൻ്റെ എൻ്റയർ ലൈഫ് ഒരു ജോക്കായെന്നുള്ള റിയലൈസേഷനിലേക്ക് ജാൻ എത്തുന്നു. ഇത്രയും നാളും താൻ ചെയ്തിരുന്നതും ചിന്തിച്ചിരുന്നതും എല്ലാം തെറ്റായിപ്പോയി. താൻ മറ്റുള്ളവരെ എയിം ചെയ്ത് വെച്ച ജോക്സുകൾ പലതും മിസ്ഫയർ ചെയ്ത് തനിക്കിട്ട് തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ അതായത് വിക്ടിമിനെ എയിം ചെയ്തത് പെർപ്പറേറ്ററിന് തന്നെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ആയിപ്പോയി. സോ അങ്ങനെയാണ് ലുഡ്വിക് ജാൻ്റെ കഥ അവസാനിക്കുന്നത്. ഈ നോവലിന് ഉടനീളം നമ്മൾ പറഞ്ഞു 7 parts ആണെന്ന്. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു പാർട്ട് ജറോസ്ലാവ്, അതായത്
ലുഡ്വിക് ജാൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെറോസ്ലാവ് നറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ടിൽ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചെക്ക് ഫോക്ക് ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആളാണ്, ഒരു മ്യൂസീഷ്യനൊക്കെയാണ്. സോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫെസ്റ്റിവൽസൊക്കെ കണ്ടക്ട് ചെയ്യുന്നു, ചെക്ക് ഫോക്ക് ആർട്സൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലിൽ, അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന ഫെസ്റ്റിവലിൽ ജാൻ പോകുന്നതും ഹെലനയും ജാൻ ആൻഡ് ഹെലന പോയി പങ്കെടുക്കുന്നതൊക്കെയാണ് ആ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ കോസ്കായയുടെ ഒരു പാർട്ടുണ്ടല്ലോ, അതിലെന്നാ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആർഡൻ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫോളോവറാണ്. സോ അദ്ദേഹത്തിൻ്റെ ബിലീവ്സ് ലൈഫൊക്കെയാണ് അതിൽ പറയുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അത്, കാരണം ലൂസിയെ പറ്റി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു അവിടെ. കാരണം ലൂസി ജാനിൻ്റെ അടുക്കൽ നിന്നും ഒരു രാത്രി ഓടിപ്പോയി, പിന്നീട് ഒരു വിവരം ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു, റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയിന്. കാരണം ആ ലൂസി അന്ന് രാത്രി പോയി ഒരുപാട് ആരുടെയോ കയ്യിൽ പെടുന്നു, അബ്യൂസ്ഡ് ആവുന്നു. അദ്ദേഹം അവളെ രക്ഷിക്കുന്നത് കോസ്കയാണ്, ഇപ്പോൾ കോസ്കയുടെ പ്രൊട്ടക്ഷനിലാണ് അവളുള്ളത്. സോ അവൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അവൾ ജാനിൽ നിന്നും ആഗ്രഹിച്ചത് കെയർ ആൻഡ് പ്രൊട്ടക്ഷനൊക്കെ ആയിരുന്നു, ഒരു സീരിയസ് റിലേഷൻ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്, പകരം താൻ ഉപയോഗിക്കപ്പെടുകയായിരുന്നു, മിയർ ലസ്റ്റ് മാത്രമായിരുന്നു തന്നോട് എന്ന് മനസ്സിലായി. സോ അവൾ ഒരു ഗാങ് റേപ്പ് ഒക്കെ ചെയ്യപ്പെട്ട പെൺകുട്ടിയായിരുന്നു. സോ അതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു റിലേഷൻ ആകും, തന്നെ സീരിയസ്ലി സ്നേഹിച്ചിരുന്നതാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. പക്ഷേങ്കിൽ ജാനും അവരെ പോലെയാണ് തന്നെ അബ്യൂസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ ഓടിപ്പോയെന്നാണ് ആ പാട്ടിൽ പറയുന്നത്. സോ ഫൈനൽ പാട്ടിൽ, അതായത് കൺക്ലൂഡിങ് പാട്ട് സെവൻത് പാട്ടിലാണ് മൂന്ന് പേരുടെ നറേഷൻ വരുന്നത്. അതായത് ജാൻ, ലുഡ്വിക് ജാൻ, ജെറോസ്ലാവ് ആൻഡ് ഹെലന, മൂന്ന് പേരുടെയും പേഴ്സ്പെക്റ്റീവ്സ്, മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് മിംഗിൾ ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് പാർട്ടുള്ളത്. സോ ഇത്രയുമാണ് ജോക്കിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞാൽ. ഓഫ് കോഴ്സ് ഇത് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ നോൺ ലീനിയർ ഫാഷനെ നറേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകാം. എനിവേ, ലുഡ്വിക് ജാൻ എന്ന ആളിൻ്റെ ലൈഫിൽ നടക്കുന്ന സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് അതൊരു ഓർഡറിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹം പറയുന്ന പല ജോക്സും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചടിയായിട്ട് മാറുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫേ ഒരു ജോക്ക് പോലെയൊക്കെ ആകുന്നു എന്നാണ് ഇതിനൊരു ഒരു ക്രക്സ് എന്ന് പറഞ്ഞാൽ. ചില ക്രിറ്റിക്സ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയൽസിനെയും ഡോക്ടറിൻസിനെയൊക്കെ സറ്റയർ ചെയ്തുകൊണ്ടാണ് കുന്ദേര ഇത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോക്കറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എന്നാണ് റെസ്പെക്റ്റ് ചെയ്യാതെ ഇറവറൻ്റ് ആറ്റിറ്റ്യൂഡാണ് ഫോളോ ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, മറ്റ് ചില ക്രിറ്റിക്സ് പറയുന്നത് അങ്ങനത്തെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതൊരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിമ്പിൾ നോവൽ, കുന്ദേരയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഒരു ലവ് സ്റ്റോറി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി, കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചില ക്രിറ്റിക്സ് പറയുന്നുണ്ട്. സോ എങ്ങനെയാണെങ്കിലും ഒരു അബ്സർഡിറ്റി ആണ് ഇതിൻ്റെ ഒരു തീം. നമ്മൾ ഹ്യൂമൻ ലൈഫിൽ മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ലൈഫ് എന്ന് പറയുന്നൊരു എന്നാണ്, നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സിൻ്റെ മീനിങ്ലെസ് എക്സിസ്റ്റൻസ് ആണ്, നമ്മൾ ഒരു സൈക്ലിക്കലായിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മളുടെ പല ആക്ഷൻസും നമ്മൾ പോലും അറിയാതെ പാളിപ്പോകുന്നു എന്നൊക്കെയുള്ള മീനിങ് ആയിരിക്കാം റൈറ്റ് ഉദ്ദേശിച്ചത്. സോ ഒരു സിനിസിസം, ഒരു അബ്സേർഡിറ്റി, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ്. ദെൻ റിവെഞ്ച് എന്നത് ഒരു കോമിക്കലായിട്ട് മാറുന്നു. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നോവൽ പറയുന്നത്. ഇതൊരു കണ്ടൻസ്ഡ് വേർഷൻ മാത്രമാണ്, വേറെയും ഇവൻസും ഒരുപാട് വേറെയും ക്യാരക്ടേഴ്സൊക്കെ, മൈനർ ക്യാരക്ടേഴ്സൊക്കെ വേറെയും വരുന്നുണ്ട്. സോ ഈ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സമ്മറിയുമായിട്ട് ഉടനെ എത്താം. സമ്മറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.